welcome back to our channel. Okay, and the wall on it, alright, and the chomerana and the magan ganda, edited lavana pencil on dom, and la tunda edited an archivist. Appearing any another Nukalaya. Okay, but I didn't. Upon the Mokia cut down. Okay, upon the intro and upon the one slight and dom, and then I would have video chiambunan. Okay, upper wall of my gunner, the adding and pencil which done either mother, then the magan deca yana to an either mother. Okay. Pencil ആണ് ഫസ്റ്റ് എഴുതുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി ഇടാം അത് പെൻസിൽ ആണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാവില്ല കുറച്ച് ഐറ്റംസ് വെച്ച് ഞാൻ വോളിൽ ഒന്ന് എഴുതിയിട്ട് റബ്ബ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതി ഇനി നമ്മൾ സ്കെച്ച് പെൻ ആണ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ നോർമൽ കുട്ടികൾ യൂസ് ചെയ്യുന്ന സ്കെച്ച് പെൻ ഓക്കെ അപ്പോൾ അത് എഴുതാണ് അത് അവൻ എഴുതിയപ്പോൾ സ്പെല്ലിംഗ് മാറിപ്പോയി മാർക്കറിനായി പോയി അപ്പോൾ അതൊന്ന് റബ്ബ് ചെയ്തു റബ്ബ് ചെയ്തിട്ട് വീണ്ടും അത് സ്കെച്ച് പെൻ എഴുതുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് സ്കെച്ച് പെൻ ആണ് എഴുതി സ്മോൾ ലെറ്റർ ഷോർട്ട് ഫോമിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പിന്നെ നമ്മളുടെ കുട്ടികൾ യൂസ് ചെയ്യുന്ന കളർ പെൻസിൽ പേപ്പറിലൊക്കെ കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കളർ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടൊന്ന് മാർക്ക് ചെയ്തു ഇനി അതും നമ്മളൊന്ന് പേര് ജസ്റ്റ് എഴുതിയിടാണ് കളർ പെൻസിലിന് ഞാൻ ഷോർട്ട് ഫോമിലൊന്ന് കളർ പെൻസിലിന് എഴുതിയിടാണ് ഇനി ക്രയോൺസ് ആണ് ക്രയോൺസ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് അത് ഇത് ചെയ്യാം ക്രയോൺസ് കൊണ്ട് ഒന്ന് ഡ്രോ ചെയ്ത് വെച്ചു എന്നിട്ട് അത് ഞാനൊരു ഷോർട്ട് ഫോമിൽ ഇതാണ് നോർമൽ ക്രയോൺ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ ബോൾ പോയിൻറ്റ് പെന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ബോൾ പോയിൻറ്റ് പെന്ന് ഇത്തിരി ബുദ്ധിമുട്ടാണ് എഴുതാനായിട്ട് എല്ലാ പെന്നുകളും ഇതാവില്ലല്ലോ അപ്പോൾ ഞാനാണ് കേട്ടോ അത് ചെയ്യുന്നത് മോനെ കൊണ്ട് പറ്റുന്നില്ല അതിന് ഹൈറ്റ് പ്രോബ്ലം കാരണം എത്തുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാറൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ആകെ ഇതാക്കി ഇടാനേ പറ്റുന്നുള്ളൂ പെന്നെ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് കുറച്ച് ഇതായിട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അത് നമ്മളുടെ പെന്നാണ് അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതാ പെൻസിലുണ്ട് സ്കെച്ച് പെന്നുണ്ട് ക്രയോൺസ് ഉണ്ട് കളർ പെൻസിലുണ്ട് പിന്നെ നമ്മളുടെ നോർമൽ പെന്നും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വോൾമ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്കിത് റബ്ബ് ചെയ്യാൻ നോക്കാം അപ്പോൾ എങ്ങനെയാണ് റബ്ബ് ചെയ്യാൻ നോക്കാം അതിനായിട്ടൊരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ട് ഇതാണ് നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് അപ്പോൾ ഞാൻ ലെക്സിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഡിഷ് വാഷ് യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് വെച്ചാൽ അത് അതായത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് അതൊരു പാത്രത്തിലെടുക്കുക പിന്നെ നമ്മുടെ കോൾഗേറ്റ് പേസ്റ്റ് അത് ഇപ്പോൾ കോൾഗേറ്റ് പേസ്റ്റ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം പക്ഷേ സോഡിയം മോണോസ്ഫെറേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റിൽ എല്ലാ പേസ്റ്റിലും ഇല്ലാതെ തോന്നുന്നു എനിക്ക് അപ്പോൾ അതൊന്നുള്ള പേസ്റ്റ് ഇതിന് വേണ്ടി യൂസ് ചെയ്യണം ഓക്കെ അതും ഇതിലിടുക നമ്മളുടെ ഈ ഡിഷ് വാഷ് ലിക്വിഡിൽ നമ്മളിടുക അങ്ങനെ കുറച്ച് ഇടുക അങ്ങനെ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നും ഞാൻ നോക്കുന്നില്ല എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതായത് നമ്മളുടെ ഡിഷ് വാഷിൻ്റെ ലിക്വിഡും പേസ്റ്റും തമ്മിൽ നന്നായിട്ട് യോജിപ്പിച്ച് രണ്ടും കൂടെ ഒരേ ഒറ്റ ലിക്വിഡായിട്ട് മാറണം ഓക്കെ അപ്പോൾ ആ ഒരു പരുവത്തിൽ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളൊരു ടൂത്ത് ബ്രഷോ എങ്ങനെയാണ് ബ്രഷ് എന്ത് ടൈപ്പ് ഓഫ് ബ്രഷാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അത് പഴയൊരു ടൂത്ത് ബ്രഷ് ആയാലും മതി എന്നിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുക അപ്പം നമ്മൾ നോർമൽ ക്രയോൺസിലാണ് കേട്ടോ ആദ്യം അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓക്കെ നോർമൽ ക്രയോൺ ആയതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പോയി കേട്ടോ അധികം സമയമൊന്നും പിടിച്ചില്ല നന്നായിട്ട് പെട്ടെന്ന് അത് പോകുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും അല്ലേ ഞാനിപ്പോൾ ഫോർവേഡ് ചെയ്തൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്നും തുടച്ച് കാണിക്കാം ഒരു ടിഷ്യൂ പേപ്പറോ ക്ലോത്തോ എന്തെങ്കിലും വെച്ച് തുടയ്ക്കാം നമ്മൾ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ് കണ്ടോ ആ ക്രയോൺസ് നമ്മളുടെ ഫുള്ളായിട്ട് പോയി ഇനി നമുക്ക് സ്കെച്ച് നോക്കാം അതും റബ്ബ് ചെയ്യാം അതും കുഴപ്പമില്ല കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ അതിൽ വരുന്ന മാറ്റം നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോർവേഡ് ചെയ്യാണ്ട് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അതും ഞാനൊന്ന് തുടച്ച് കാണിച്ചു തരാം ഇതാ തുടച്ച് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാണ് ഉണ്ടോ ഇപ്പോൾ ഗ്രീൻ കളറായിട്ട് കാണുന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കളർ ഗ്രീൻ ആണല്ലോ അതുകൊണ്ടാണ് അത് ഗ്രീൻ കളർ കാണുന്നത് കേട്ടോ ഇപ്പോൾ അതാ കളർ പെൻസിലാണ് ചെയ്യുന്നത് അതും ഇതുപോലെ തന്നെ പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇത്തിരി ഫാസ്റ്റായിട്ട് തന്നെ അതും പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് റബ്ബ് ചെയ്ത് സൂം ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ അതും പോയിട്ടുണ്ട്
ചെറിയൊരു ഗ്രീൻ കളറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടോ. അപ്പോൾ കളർ പെൻസിലും പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പെൻസിൽ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പെൻസിലിന് എഴുതി വെച്ചതാണ് മോൻ ചെയ്തത്. അത് സ്കെച്ച് പെന്നാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ഫാസ്റ്റായിട്ട് പോയി. എന്നിട്ട് ബാക്കി അവൻ പെൻസിലിൻ്റെ പിന്നെയാണ് ചെയ്യുന്നത്. പെൻസിൽ ഒരു ഇത്തിരി കൂടെ സമയം കൂടുതലെടുക്കും, നമ്മളുടെ ക്രയോൺസും കളർ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ സമയമെടുക്കും. അതായത് സെക്കൻഡ്സുകൾ മാത്രം മതി, മിനിറ്റൊന്നും നമുക്ക് ആവശ്യമില്ല ഇതൊന്ന് റബ്ബ് ചെയ്ത് കളയാനായിട്ട്. ഇപ്പം അതും പോയിട്ടുണ്ട്. ഞാൻ അതും ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഫോൺ കയ്യിലുള്ളത് കൊണ്ടാണ് കേട്ടോ നീങ്ങിപ്പോയതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അതും പോയി. ഇനി നമ്മൾ നോക്കുന്നത് പെന്നാണ്. പെന്നും ഇതുപോലെ തന്നെ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിൽ പെന്നിൻ്റെ ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. അതായത് നമ്മൾ ക്രയോൺസും പെൻസിൽസും അതുപോലെ കളർ പെൻസിൽ സ്കെച്ച് മാർക്കറൊക്കെ നമ്മൾ സെക്കൻഡ്സുകൾ മാത്രം മതി നമുക്ക് റബ്ബ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൂ എങ്കിൽ, ഈ പെന്നിന് കുറച്ച് മിനിറ്റ്സ് നമുക്ക് വേണ്ടി വരും റബ്ബ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ പെന്നിൻ്റെ ബോൾ പോയിൻറ്റ് പെന്നൊക്കെ ആകുമ്പോൾ കുറച്ച് മാർക്ക് ഉണ്ടായിരിക്കും വോളിൽ. അന്ന് കുറച്ച് കുട്ടികൾ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് മാർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ പിടിച്ചിങ്ങനെ ഇങ്ങനെയാണ് നമ്മളിങ്ങനെ റഫ്ലി മാർക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്, സ്മൂത്തായിട്ടല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഹാർഡായിട്ടായിരിക്കും വോളിലത് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും അതൊന്ന് പോകാനായിട്ട്, കുറച്ച് സമയം എടുക്കും അത് നമ്മൾക്കത്. എന്താ പറയുക, എന്നാലും അധികം സമയമൊന്നുമില്ല. ഇപ്പം മോനെ അത് പറ്റുന്നില്ല, അപ്പം ഞാൻ മേടിച്ച് ചെയ്യാണ്, അത് പോവാത്തതായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാനും ഒന്നുകൂടെ ചെയ്ത് നോക്കുകയാണ്. അതായത് പോകുന്നുണ്ട് അത്, പക്ഷെ അതിൻ്റെ ഡാർക്കല്ല, ഫുള്ളായിട്ടത് പോവുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതിനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് കാണും കേട്ടോ, ഞാനിപ്പോൾ ഒന്ന് റബ്ബ് ചെയ്ത് കാണിച്ചു തരാം എന്താണ് അതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഇത്രയായപ്പോൾ കാണുന്നില്ലല്ലോ, നോക്കൂ. റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, കണ്ടോ ചെറിയൊരു മാർക്ക് കണ്ടോ അവിടെ, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഞാൻ ചെയ്യാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് റബ്ബ് ചെയ്ത് കാണിച്ചതാണ്, ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതും നമുക്ക് കളയാൻ പറ്റും കേട്ടോ. പെന്നും ഇതുപോലെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അത് പോവും കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, പോകുന്നുണ്ട്. ഞാനിപ്പോൾ സൂം ചെയ്തതാണ്, അപ്പോൾ അത് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് പോയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനതൊന്ന് ടിഷ്യൂ വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഫുള്ളായിട്ടത് പോയി. ഞാൻ കയ്യിൽ ക്യാമറ പിടി ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ വാൾ ഫുള്ള് ക്ലിയറായി നമ്മൾ ഡ്രോ ചെയ്തതൊക്കെ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ എൻ്റെ മോൻ മുന്നേ വാളിൽ വരച്ചിട്ട് അതുകൊണ്ട് റബ്ബ് ചെയ്യാണ്, ബാക്കിയുണ്ടായിരുന്ന ആ സൊല്യൂഷൻ വെച്ചിട്ട് അവൻ റബ്ബ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ഫാസ്റ്റിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കുറേ ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ പഴയതും പോകും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതും നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ ബൈ, താങ്ക് യു ഓൾ.